ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൺചട്ടിയിലൊരു ബീഫ് കറിയാണ്. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് സവാളയും കുറച്ച് ചെറിയുള്ളിയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇറച്ചിയൊക്കെ നമ്മൾ കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ച മണം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഇറച്ചിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് മസാലകളുടെയൊക്കെ മണം നല്ലതുപോലെ വരുന്നുണ്ട്. എൻ്റെ മോനിക്കാണെങ്കിൽ ഈ കറി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്പം കുറവുണ്ട്, അതാണ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ബീഫ് കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പരിപ്പ് കറിയും പപ്പടവും ഒക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറും. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.